േമംഗളാ ശവർ യതിരാജയ നമ സൗന്ദര്യലഹരിയുടെ അർത്ഥവിചാരത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകമാണ് നോക്കിയത് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പരാശക്തിയെ ശ്രീചക്രത്തിൻ്റെ രൂപത്തിൽ ധ്യാനിക്കാനാണ് കൽപ്പിച്ചത് ശ്രീചക്രത്തിൻ്റെ സാമാന്യ രൂപഘടനയും അവിടെ വർണ്ണിച്ചു ഇതിൻ്റെ വിശദമായ ചിന്തനങ്ങള് ഇനി വരുന്ന ശ്ലോകങ്ങളിലും കാണാവുന്നതാണ് ശ്രീചക്രം എല്ലാ ഐശ്വര്യങ്ങളുടെയും നിധാനമാണ് എല്ലാ ശക്തികളുടെയും ആശ്രയമാണ് പ്രപഞ്ചത്തിൻ്റെ ശക്തി സ്രോതസ് എങ്ങനെയാണ് അതെങ്ങനെയാണ് പ്രസരിക്കുന്നത് എന്ന് സൂചന നൽകുന്ന യന്ത്രവിശേഷമാണ് അതിൽ പരാശക്തിയെ ധ്യാനിക്കുമ്പോൾ ഇപ്പോൾ ഈ ശ്ലോകം ചൊല്ലി മനസ്സിൽ ആ ഭാവം കൊണ്ടുവരുമ്പോൾ തന്നെ വലിയ ഫലം ഉണ്ടാകും അത് മനസ്സിനെ ആ പ്രപഞ്ചശക്തിയുമായിട്ട് ചേർക്കും വിധിപ്രകാരം പൂജയും കർമ്മങ്ങളുമൊക്കെ ചെയ്ത് ധ്യാനങ്ങളും ന്യാസങ്ങളുമൊക്കെ ചെയ്യാൻ കഴിയുന്നവർക്ക് അത് സംബന്ധിച്ച് ശരിയായ അറിവുള്ളവർക്ക് അതൊരു വലിയ സാധനയാണ് എന്നാൽ സാധാരണ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സാധന ഈ സ്തോത്ര പാഠമാണ് അങ്ങനെ പാരായണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ശക്തിയെ അവിടെ ആവാഹിക്കാം എന്ന ഭഗവത്പാദ ആചാര്യ സ്വാമിജികൾ നമുക്ക് ഈ സ്തോത്രത്തിലൂടെ സൂചിപ്പിച്ച് തരികയാണ് തുടർന്നു വരുന്ന പന്ത്രണ്ടാമത്തെ ശ്ലോകം പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലെ പരാശക്തിയുടെ ത്രിപുരസുന്ദരിയുടെ അതുല്യമായ സൗന്ദര്യവർണ്ണന സൗന്ദര്യങ്ങളുടെ സൗന്ദര്യങ്ങളുടെയൊക്കെ സ്രോതസ് ഒക്കെ പ്രകൃതി ആ പ്രകൃതിയായ സൗകര്യ സൗന്ദര്യം എല്ലാത്തിൻ്റെയും ഉദ്ഭവമായ സൗന്ദര്യം അപ്പം ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളതായിരിക്കും അതാണ് അതുല്യ സൗന്ദര്യമാണ് ഒന്നിനോടും തുലന ചെയ്ത മറ്റാരുടെയും സൗന്ദര്യത്തോട് തുലന ചെയ്ത് പറയാൻ പറ്റാത്ത സൗന്ദര്യം പൂർണത പൂർണ്ണത എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആ പൂർണത എന്തായിരിക്കും എന്ന് നമുക്ക് കൽപ്പിക്കാനേ മതിയാകും പൂർണത ഒരിക്കലും നമ്മുടെ മുന്നിൽ ഒരു വസ്തുവിൽ ഒരു ഉദാഹരണത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല അത്രയേറെ അതിൽ പൂർണതയുടെ ആ സൗന്ദര്യമുണ്ടാകും അപ്പോൾ സൃഷ്ടിയിൽ കാണുന്നതൊക്കെ ദേവീ സൗന്ദര്യത്തിൻ്റെ ചെറിയ പ്രതിച്ഛായകൾ മാത്രമാണ് ആ പ്രതിച്ഛായകളിൽ തന്നെ ഇത്രയധികം ആനന്ദം നമുക്കുണ്ടാകുന്നുവെങ്കിൽ ആ വാസ്തവത്തിൽ ഈ സൃഷ്ടിയുടെ കാരണമായ ആ പരാശക്തി മഹാമായയുടെ സൗന്ദര്യം എന്തായിരിക്കും എന്ന് ഇവിടെ ആചാര്യസ്വാമിജികൾ സൂചിപ്പിക്കുകയാണ് പൂർണ്ണസുന്ദരി എന്ന് നമ്മൾ പറയുമ്പോൾ എന്തായിരിക്കും പ്രകൃതിയുടെ പൂർണ്ണ സൗന്ദര്യം ഇവിടെ ആചാര്യസ്വാമിജികൾ വർണ്ണിച്ചു കാണിക്കുകയാണ് അതിൻ്റെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം ഹേ തുഹിനഗിരികന്യേ ത്യം സൗന്ദര്യം തുലയിതും വിരിഞ്ചി പ്രഭൃതയ കവീന്ദ്രാ കഥമപി കൽപന് ഇങ്ങനെയാണ് രണ്ട് വരിയുടെ അന്വയം രണ്ട് പാദങ്ങളുടെ അന്വയം അല്ലയോ തുഹിനഗിരി കന്യേ തുഹിനഗിരി കന്യേ പാർവതി എന്ന പേരിന് ഹിമഗിരി സുതേ ഹിമഗിരി തനയേ ഹിമഗിരി കന്യേ എന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ് അങ്ങനെ സംബോധന ചെയ്തിട്ട് ത്വതീയം സൗന്ദര്യം തുലയിതും കവീന്ദ്രാഹ വിരിഞ്ചി പ്രഭൃതയ കഥമപി കൽപന് അല്ലയോ തുഹിനഗിരി കന്നെയേ അവിടുത്തെ സൗന്ദര്യത്തെ തുലനം ചെയ്യാൻ ഒന്ന് കൽപ്പിച്ച് അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ബ്രഹ്മാവ് ആദികവിയായ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ പോലും കഴിയുന്നില്ല കഥമപി കവീന്ദ്രാഹ കവികളിൽ ശ്രേഷ്ഠരാണവർ കാരണം സൃഷ്ടിയുടെ ആദിയിൽ ശബ്ദമുച്ചരിച്ചത് ഓങ്കാരമുച്ചരിച്ച ആ ശബ്ദത്തിൻ്റെ ആദി തന്നെ ബ്രഹ്മാവാണ് അങ്ങനെയുള്ള ബ്രഹ്മാവ് തുടങ്ങിയ ശ്രേഷ്ഠ കവികൾക്ക് പോലും അവിടുത്തെ സൗന്ദര്യം വർണ്ണിക്കാൻ ആകുന്നില്ല യലോകോകൗത്സുഖ്യാമരലനത്തി മനസാ യത് അമരലന ആലോകൗത്സുഖ്യാ തപോഭുഷം അപ്പം ഗിരിശസാജ്യപദവീ മനസെ സാമാന്യാർം അത് എങ്ങനെ വർണ്ണിക്കും എന്നു പറഞ്ഞാൽ അതിലൊരു ഉദാഹരണം പറയുകയാണ് അത്രയേറെ സൗന്ദര്യമാണ് എന്ന് എങ്ങനെ ഉദാഹരണം പറയുകയാണ് ദേവസ്ത്രീകളായ ഉർവശി തിലോത്തമ തുടങ്ങിയ ദേവസ്ത്രീകൾ ലോകത്ത് അല്ലെങ്കിൽ ഇഹലോക പരലോകങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ളവരായിട്ടാണ് സ്വയം അഭിമാനിക്കുന്നത് അങ്ങനെയാണ് പുരാണങ്ങളിൽ പ്രസിദ്ധം അവർ തന്നെ ഒന്ന് കാണാനായിട്ട് ഈ പരാശക്തിയുടെ സൗന്ദര്യം ഒന്ന് കണ്ട് ആസ്വദിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ആ ഔത്സുഖ്യം കൊണ്ട് ആലോക ഔത്സുഖ്യാ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഉത്സുകത കൊണ്ട് അവർ കാണാൻ ശ്രമിക്കുന്നു പക്ഷേ അവർക്ക് കാണാനാകുന്നില്ല അപ്പോൾ അവരെന്തു ചെയ്യുന്നു ഭഗവാൻ പരമേശ്വരന് മാത്രമേ പരാശക്തിയുടെ ത്രിപുരസുന്ദരിയുടെ സൗന്ദര്യം യഥാർത്ഥമായി പൂർണമായി കാണാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി തപോബിർ ദുഷ്പ്രാഭാമപി തപസ്സുകൾ കൊണ്ട് എത്രയോ കാലം തപസ്സുകൾ ചെയ്തിട്ട് പരമേശ്വരൻ്റെ സായുജ്യം പ്രാപിക്കാൻ തപസികൾ ശ്രമിക്കുന്നു അങ്ങനെ ആ തപസ്സുകൾ സായുജ്യം പ്രാപിച്ചാണ് പരമേശ്വരനായിത്തീരുന്നത് എന്നാൽ ഈ ദേവസ്ത്രീകളായിട്ടുള്ള ഉർവശി ആദികൾ സ്ത്രീകള് ആ പരമേശ്വരിയുടെ സൗന്ദര്യം കാണണം ആസ്വദിക്കണം എന്ന് മനസ്സിലാക്കി ശിവന്റെ താതാത്മ്യം പ്രാപിക്കാൻ ശിവനോട് താതാത്മ്യം പ്രാപിക്കാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു എന്നർത്ഥം അങ്ങനെ ശിവനോട് താതാത്മ്യം പ്രാപിച്ചാൽ ശിവന്റെ കണ്ണുകളിലൂടെ ആ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാമല്ലോ എന്ന ഉത്സുകതയാണ് അവർക്കുള്ളത് ഇതാണ് ശ്ലോകത്തിൻ്റെ സാമാന്യ അർത്ഥം അപ്പം എത്ര നല്ലൊരു കവിഭാവനയിലൂടെയാണ് ആചാര്യസ്വാമിജികൾ ഈ വർണ്ണന ഇവിടെ ചെയ്തിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ കവികളിൽ ശ്രേഷ്ഠരായവർക്ക് മാത്രം മനസ്സിലാകുന്ന അല്ലെങ്കിൽ മനസ്സിൽ ഉദിക്കുന്ന ഭാവനയുടെ തലങ്ങളിലാണ് ആചാര്യസ്വാമിജികള് ഇതിലിവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഈ ശ്ലോകത്തില് ഈ വർണ്ണനയില് വന്നിരിക്കുന്ന ഒരു അലങ്കാരവും വളരെ വിശിഷ്ടമാണ് അനന്വയ അലങ്കാരം എന്നൊരു അലങ്കാരമുണ്ട് ഒന്നിനോടും യോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ വർണ്ണിക്കുന്നത് ഒന്നിനോടും തുലന ചെയ്ത് പറയാൻ പറ്റാത്ത രീതിയിൽ വർണ്ണിക്കുന്ന അലങ്കാരത്തെയാണ് അനന്വയ അലങ്കാരം എന്ന് പറയും ലോകത്ത് തുലന ചെയ്യാൻ ഒന്നും കിട്ടുന്നില്ല അതിനെ എങ്ങനെ പറയും അപ്പോൾ അതിനെ അതിനോട് തന്നെ തുലനം ചെയ്ത് പറയുക ആ അവസ്ഥയിലാണ് അനന്വയ അലങ്കാരം പറയുന്നത് അപ്പോൾ അവിടെ പറയാതെ തന്നെ പറയുന്ന രീതി അംഗീകരിക്കേണ്ടി വരും എന്തു പറയണം എങ്ങനെ പറയണം എന്നറിയുന്നില്ല എന്നൊക്കെ നമുക്ക് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ പറയാറുണ്ടല്ലോ അതെങ്ങനെ പറയണം എന്നറിയുന്നില്ല അത്ര സുന്ദരമായിരുന്നു അത് വർണ്ണിക്കാൻ കഴിയുന്നില്ല അത്രയും സുന്ദരമായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് വാസ്തവത്തിൽ ആ വർണ്ണന നമ്മുടെ മനസ്സിൻ്റെ ഉൾതലങ്ങളിൽ എവിടെയോ ഉണ്ട് നമ്മളത് അനുഭവിച്ചിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ആസ്വദിച്ച് മനസ്സിലാക്കിയ ആ സ്ഥലത്തിൽ ആ ഭാവത്തിൽ മുഴുവൻ നമുക്കതിനെ പ്രകടമാക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആചാര്യസ്വാമജികളും അതേ ഭാവത്തിലാണ് ഇവിടെ പറയുന്നത് കാരണം പരാശക്തിയെ ആ മഹാമായെ ഒരിക്കലും പൂർണ്ണമായിട്ട് ആർക്കും അറിയാൻ കഴിയില്ല പൂർണ്ണമത പൂർണ്ണമിതമെന്നാണല്ലോ ബ്രഹ്മത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോഴും പറയുന്നത് അപ്പോൾ ആ പരാശക്തിയുടെ ആ പൂർണത ആ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുക ആർക്കാണ് അറിയാൻ കഴിയുക അതിൻ്റെ ഒരു ചെറിയൊരു കിരണം ഒരു അംശം ഒരു പ്രതിച്ഛായ മാത്രമാണ് പല രൂപത്തിലും നമ്മൾ കാണുന്നത് അപ്പോൾ ആ അവസ്ഥയിൽ എങ്ങനെ വർണ്ണിക്കും വർണ്ണനാതീതമാണ് അത് സ്വയം സ്വയമായിട്ട് തന്നെ ഇരിക്കുന്നതാണ് അതിനു തുലന അതുതന്നെയാണ് ഇങ്ങനെ ഒരു രീതി എല്ലാ സ്ഥലത്തും ഉണ്ട് ആ കാവ്യങ്ങളിലൊക്കെ അത് പ്രകടമായിട്ടുണ്ട് പുരാണങ്ങളിലുണ്ട് മഹാഭാരതത്തിലുണ്ട് അപ്പോൾ അതിന് ഒരു പ്രസിദ്ധമായ ശ്ലോകമുണ്ട് രാമായണത്തിലെ രാമരാവണന്മാരുടെ യുദ്ധം എങ്ങനെയായിരുന്നു എത്ര ഗംഭീരമായിരുന്നു എത്ര ഘോരഘോരമായിരുന്നു എന്ന് പറയാൻ മറ്റൊരു ഉദാഹരണമില്ല എന്നാണ് ഇപ്പം രാമരാവണരൂർ യുദ്ധം രാമരാവണയോർ ഇവ എന്ന് പറയാറുണ്ട് അതെങ്ങനെയാ ഗഗനം ഗഗനോപമം സാഗരം സാഗരോപമം ഗഗനത്തെ ആകാശത്തെ ആകാശം എങ്ങനെയാണ് എന്ന് എങ്ങനെയാ തുലനം ചെയ്യുക ആകാശത്തെ മറ്റൊന്നിനോട് തുലനം ചെയ്ത് പറയാനാകില്ല ആകാശത്തിന് തുല്യമായതോ അതിനടുത്ത് വരുന്നതോ ആയ മറ്റൊരു പദാർത്ഥവും മറ്റൊരു തത്വവും നമുക്കറിയില്ല അപ്പോൾ ആകാശം ഗഗനം ഗഗനോപമം ആകാശത്തിന് തുലന ആകാശം തന്നെയാണ് അതുപോലെ സാഗരത്തിന് കടലിന് തുലന സാഗരം തന്നെയാണ് അല്ലാതെ മറ്റൊന്നില്ല മറ്റൊന്നുമില്ല കടൽ എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതൊരു കുളം പോലെയാണ് ഒരു വലിയ കുളം പോലെയാണ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന എല്ലാ കുളങ്ങളും ചേർത്താൽ എങ്ങനെയിരിക്കും അങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതിന് കുളത്തിൻറെയോ കുളത്തിൻറെയോ അല്ലെങ്കിൽ നൂറുകണക്കിന് കുളങ്ങളുടെയോ ആയിരക്കണക്കിന് കുളങ്ങളുടെയോ അടുത്ത് പോലും എത്തുന്നില്ല അത്രയും വ്യാപകമാണത് അപ്പോ സാഗരം സാഗരോപം അതുപോലെ രാമരാവണയോർ യുദ്ധം രാമരാവണയോർ ഇവ രാമരാവണന്മാരുടെ യുദ്ധം രാമരാവണന്മാരുടെ യുദ്ധം തന്നെ ആണ് അതിന് മറ്റൊരു യുദ്ധത്തോട് യില്ല അതുപോലെ ഇവിടെയും അതുല്യ ഭാവനയിൽ വർണ്ണിക്കുകയാണ് ആചാര്യസ്വാമിജികള് തുഹിനഗിരി കന്യേ എന്ന എന്ന പ്രയോഗം തുഹിനം എന്ന് പറഞ്ഞാൽ ഹിമമാണ് തുഹിനഗിരി എന്ന് പറയുമ്പോൾ ഹിമഗിരി കന്യാ ഹിമഗിരിയുടെ പുത്രി അപ്പോൾ പാർവതി ദേവിയുടെ ഭാവം കൊണ്ടുവരികയാണ് ഈ സംബോധന ഹിമഗിരി സുധ ഹിമഗിരി കന്യെ എന്ന ഹിമഗിരി വച്ചിട്ടുള്ള ഈ സംബന്ധത്തിൽ പാർവതിയെ സംബന്ധിച്ച് പറയുന്ന സംബോധന സൗന്ദര്യലഹരിയിൽ പല സ്ഥലത്തും കാണുന്നുണ്ട് കവീന്ദ്രാഹ കവീന്ദ്രാഹകൽപ്പന്റെ കഥമബി കഥമബി എന്ന് പറഞ്ഞത് ഒരു വിശേഷമാണ് കഥമബി എന്ന് പറഞ്ഞാൽ എങ്ങനെയും അവർ അവരെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് കൽപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഭാവന ചെയ്ത് മുഴുവൻ വർണ്ണിക്കാനേ കഴിയുന്നില്ല ഒരു രീതിയിൽ വർണ്ണിക്കുമ്പോൾ ഒരു കുറവുള്ളതുപോലെ തോന്നും എങ്ങനെയാ മഹാമായെ വർണ്ണിക്കുക നമ്മൾ തന്നെ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമെടുത്ത് വർണ്ണിക്കാൻ ശ്രമിച്ചാൽ തന്നെ അതിൽ വർണ്ണന പിഴച്ചു പോകും മുഴുവൻ കാരണം അത്രയും നിഗൂഢമാണ് അത്രയും വ്യാപ്തമാണ് അത്രയും ഗഹനമാണ് ആ സൗന്ദര്യം അപ്പോൾ അങ്ങനെ വിരിഞ്ചി പ്രകൃതികൾക്ക് പോലും വർണ്ണിക്കാൻ കഴിയാത്ത സൗന്ദര്യം അങ്ങനെ സൗന്ദര്യമുണ്ട് എന്ന് കേട്ട് ഏത് ആലോകൗത്സവ്യ ആ സൗന്ദര്യത്തെ ഒന്ന് കാണണമല്ലോ ഉർവശി മേനകാരംഭാദികൾക്ക് അവരുടെ സൗന്ദര്യത്തിൽ വലിയ അഭിമാനമാണ് നമ്മളാണ് സ്ത്രീകളിൽ ഉത്തമരായിട്ടുള്ള ഉത്തമ സൗന്ദര്യമുള്ളവരെന്ന അഭിമാനമാണ് അപ്പോൾ ദേവിയുടെ ഈ സൗന്ദര്യത്തെക്കുറിച്ച് അവർ കേട്ടപ്പോൾ അത് ആലോകനം ചെയ്യണമെന്ന് ഔത്സുഖ്യം ഉണ്ടായി ഉത്സുഖതയുണ്ടായി അതൊന്ന് കാണണം എന്ന് തോന്നി അങ്ങനെ അമരലലനാഹ അമരലന എന്ന് പറഞ്ഞാൽ ലലന എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് യുവതികളാണ് അങ്ങനെ അമരലനാഹ ദേവസ്ത്രീകൾ മനസ്സായാന്തി എന്ന് പറഞ്ഞു മനസ്സുകൊണ്ടാണ് അവര് ഗിരീശ സായുജ്യ പദവിയെ പ്രാപിക്കുന്നത് ഗിരീശ ഗിരീശൻ ശിവൻ ശിവന്റെ സായുജ്യ പദവിയെ പ്രാപിക്കുക ശിവനോട് ഒന്നായി തീരുക സായുജ്യത്തെ പ്രാപിക്കുക സയുക് ആണ് ഒരുമിച്ചിരിക്കുന്ന ഭാവത്തെ ഒന്നായിരിക്കുന്ന ഭാവത്തെ താതാത്മ്യത്തെ പ്രാപിക്കുക അപ്പോൾ എന്താ അവർ ചെയ്യുന്നത് അപ്പോൾ അവിടെ പറയുകയാണ് ശിവസായുജ്യം പ്രാപിക്കുക എന്നുള്ളത് വളരെ വളരെ കഠിനമായ കാര്യമാണ് എത്രയോ കോടി പുണ്യത്തിൻ്റെ ഫലമാണ് ശിവസായുജ്യ പദവി പ്രാപിക്കുക എന്നുള്ളത് അത് ഈ ഉർവശി മേനകാദികൾ പ്രാപിക്കാൻ മനസ്സുകൊണ്ട് നിശ്ചയിച്ചു എന്നാണ് പറയുന്നത് അനേകം തപസുകൊണ്ട് ദുഷ്പാപമായിട്ടുള്ളതാണ് ഈ സായുജം അതവര് മനസ്സുകൊണ്ട് പ്രാപിക്കാൻ ശ്രമിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രമിച്ചത് പരാശക്തിയുടെ ആ അലൗകികമായ അതുല്യമായ സൗന്ദര്യം ആസ്വദിക്കണമെന്നാഗ്രഹിച്ചു അപ്പോൾ അവിടെ ഇവിടെയുള്ള ഒരു രഹസ്യം ഉർവശി മേനഘാതികൾ അവരുടെ സൗന്ദര്യത്തിൻ്റെ അഭിമാനം ത്യജിച്ചു എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ അഭിമാനം ത്യജിച്ചപ്പോഴാണ് ശിവസായുജ്യം പ്രാപിക്കണമെന്ന് അവർക്ക് തോന്നിയത് ശിവസായുജ്യം എന്ന് പറഞ്ഞാൽ ശിവൻ പുരുഷനാണ് അപ്പോൾ അവരുടെ സ്ത്രീത്വത്തെ തന്നെ സ്ത്രീത്വ അഭിമാനത്തെ ആ സൗന്ദര്യാഭിമാനം നേരത്തെ തന്നെ ത്യജിച്ചു ദേവിയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ച് കേട്ടപ്പോൾ തന്നെ നമ്മളുടെ സൗന്ദര്യം എന്ത് സൗന്ദര്യം എന്നവർക്ക് തോന്നി അപ്പോൾ തന്നെ അത് ആ അഭിമാനം ത്യജിച്ചു ആ അഹങ്കാരം ത്യജിച്ചു എന്നിട്ട് സ്ത്രീത്വത്തെ തന്നെ ത്യജിച്ച് പുരുഷ സായുജ്യം പ്രാപിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ എത്ര എത്ര സ്പഷ്ടമായ രീതിയിൽ ആചാര്യസ്വാമിജികൾ ഇത് വർണ്ണിച്ചിരിക്കുന്നു നോക്കുക അപ്പോൾ ആ അഭിമാനം മുഴുവൻ ത്യജിച്ച് സാധാരണ പുരുഷന്മാർക്ക് പുരുഷനാണെന്നുള്ള അഭിമാനം സ്ത്രീകൾക്ക് സ്ത്രീകളാണെന്നുള്ള അഭിമാനം ഇത് സ്വാഭാവികമാണല്ലോ അതുപോലും അവർ ത്യജിക്കാൻ തയ്യാറായി അത്രയും ഔത്സുഖ്യം അവർക്കുണ്ടായി അപ്പോൾ പുരുഷത്വമാണ് ശ്രേഷ്ഠം എന്നവർക്ക് തോന്നി എന്നാണ് നമ്മുടെ സ്ത്രീത്വവും സൗന്ദര്യവും ഏറ്റവും നികൃഷ്ടമാണ് ഇതെന്ത് സൗന്ദര്യം എന്ന് കൽപ്പിച്ച് പുരുഷത്വം പ്രാപിക്കുന്നതാണ് ഈ സ്ത്രീത്വത്തെക്കാലം ശ്രേഷ്ഠമെന്ന് അവർ സ്വയം നിശ്ചയിച്ച് അവരുടെ അഭിമാനം ത്യജിച്ച് ആ ശിവസായുജ്യത്തെ പ്രാപിക്കാൻ കൊതിച്ചു എന്നാണ് മനസ്സുകൊണ്ട് കൊതിച്ചു അപ്പം അത്രയും അവരുടെ മനസ്സിനെ ഇളക്കി ആ സൗന്ദര്യവർണ്ണന എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ സാധനാ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഭാവം നമുക്ക് കിട്ടുന്നത് ഏത് അഭിമാന ഭാവത്തിലാണോ നിൽക്കുന്നത് നമുക്ക് എന്തൊക്കെ അഭിമാനങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ത്യജിക്കേണ്ടി വരും പരാശക്തിയുടെയും പരമാത്മാവിൻ്റെയും സ്വരൂപത്തെ അല്പമെങ്കിലും ശ്രവണം ചെയ്തെങ്കിലും നാം അറിഞ്ഞാൽ നമ്മുടെ അഭിമാനം ഇല്ലാതായിപ്പോകും അഭിമാനം ഇങ്ങനെ അലിഞ്ഞലിഞ്ഞില്ലാതായിപ്പോകും കാരണം ഈ അഭിമാനത്തിന് ഏതൊരു സ്ഥാനവുമില്ല അപ്പ അത് സ്വന്തം അഭിമാനവും അഹങ്കാരവും ഒക്കെ ത്യജിച്ച് തൻ്റെ പൗരുഷത്വവും സ്ത്രീത്വവും ഒക്കെ ത്യജിച്ച് പൂർണ്ണ സമർപ്പണം വരുമ്പോൾ ആ ദേവിയുടെ പൂർണ്ണഭാവം ആ പരാശക്തിയുടെ പൂർണ്ണഭാവം മഹാമായയുടെ പൂർണ്ണഭാവം നമുക്ക് അറിയാറാകും എന്നാണ് ആചാര്യസ്വാമിജികളുടെ സുന്ദരമായ ഭാവനയിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ രീതിയിലാണ് വിചാരം ചെയ്തത് ഇത് അമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്നു ത്വതീയാഭേർവാഗ്ഭേ സ്തവ ജനനിവാചാം സ്തുതിരിയം